Season 2ഹാസ്യത്തെ മലയാളിയുടെ ജീവിതത്തിന്റെ ശീലമാക്കി മാറ്റിയ വേദി, കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായി ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഇന്നത്തെ കാലത്ത് ഭക്ഷണത്തിലും ഭക്തിയിലുമാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉള്ളതെന്ന് നമ്മൾ പറയാറുണ്ട്, കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇവിടെ ഇതാ ഒരു ഹോട്ടൽ ആംബിയൻസിലെ സ്കിറ്റുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം വെട്ടിപ്പും തട്ടിപ്പും എന്ന റൗണ്ടിൽ നമ്മുടെ പ്രിയ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നിന്നാടും തുമ്പിക്ക് തന്നാടം പാടിത്താളം മൂള ചിങ്കാര പുല്ലാങ്കുഴൽ പ്രിയേ, ആരെയും നോക്കണ്ട, ആരും കാണത്തില്ല. ഇതെന്താന്നറിയോ? ഇതെന്റെ ഹൃദയമാണ്. ഞാൻ പല ഹൃദയവും കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഫ്രൈ ചെയ്ത ഹൃദയം ഞാൻ കാണുന്നു. അത് എന്റെ ഹോട്ടലിൽ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോണ്ട് ഇവിടെ കിടന്ന് സ്വപ്നം കാണില്ലേ കാണല്ലേ എന്ന്. സ്വപ്നമായിരുന്നു? ആ സ്വപ്നം കണ്ടില്ല, സ്വപ്നം. ഈ കഴിഞ്ഞിടയ്ക്ക് അപ്പം സ്വപ്നം കണ്ട് അവളെ കല്യാണം കഴിക്കുന്നതായിട്ട്. എന്നിട്ട് ഊണ് റെഡി എന്ന് പറയുന്ന ബോർഡ് എടുത്ത് എന്റെ കഴുത്തി തൂക്കിയവനായി ഇവൻ. നിനക്ക് അത്രയ്ക്ക് ഭയങ്കര സങ്കടമാണ്, നീ ഒരു കാര്യം ചെയ്യണം, അവിടെ വീട്ടിൽ പോയി സംസാരിക്കണം. അല്ല, അതൊരു പ്രശ്നമുണ്ടേ. ഞാൻ ഫേസ്ബുക്ക് വഴിയാണല്ലോ അവളെ പരിചയപ്പെട്ടത്. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ 5-star ഹോട്ടലിലെ മാനേജർ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നോക്കുമ്പോ ഞാൻ ഇവിടെ ടേബിൾ തുടക്കുന്നതെല്ലാം കണ്ടു കഴിഞ്ഞാൽ കല്യാണം പൊളിയൂലേ? തനു കുഴപ്പം, സ്നേഹിക്കുന്ന സമയത്ത് കാമുകിമാരെടുത്ത് എല്ലാ കള്ളവും അങ്ങ് പറയും. അങ്ങനെ പറയരുത്, എടാ ആത്മാർത്ഥ സ്നേഹമാണെന്ന് സത്യസന്ധമായിട്ട് സംസാരിക്കാൻ പാടും, മനസ്സിലായില്ലേ? നീ നോക്കിയും കണ്ടൊക്കെ ജോലിയായി, വേറെ സ്റ്റാഫുകളൊന്നും ഇല്ല, അറിയാലോ ഇന്നത്തെ ദിവസം. അതെ, രാവിലെ നമ്മളെ പാചകക്കാരൻ പോയായിരുന്നു. പോണേനു മുമ്പ് കുറെ സംഭവങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് പോയി. പകരം ഒരാളെ ഞാൻ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉച്ചക്കത്തെ വേണം വേണം. അതെ, ഉച്ചതാരം ഉണ്ടാക്കണേ. പുള്ളി വരാന്ന് പറഞ്ഞിട്ടുണ്ട്, വിളിച്ചു നോക്കണോ? വിളിച്ചോ 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 വിളിച്ചോ. അല്ല പിന്നെ ഇതാവും, തിരക്കായിരിക്കും കുറച്ച് കഴിയുമ്പോ. ഓ ശരിയാ, ഉച്ചക്കത്തേക്കുള്ളതേ. ഓക്കെ ഓക്കെ, റെഡിയാക്കി. ഹലോ, ആ മധുണ്ണ അണ്ണ, മറ്റേ ഞാൻ പറഞ്ഞ കാര്യം നമ്മുടെ അവിടെ ഓ ഉച്ചത്താകാരം ഉണ്ടാക്കിയാൽ മതി, വരുവോ? ആ ശരി ശരി, ഓക്കെ ഓക്കെ. മറ്റേ മധുണ്ണം വരും, കിട്ടിയാ? മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ പോക്കുന്ന കാലം പൂക്കാലം. എന്താ ഉള്ളത്? അപ്പം ഉണ്ട്, പൊറോട്ട ഉണ്ട്, ഇടിയപ്പം ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. ഇടിയപ്പം പോരെ? ഇടിയപ്പം 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 ഇടിയപ്പം. ഓക്കെ, കറി എന്താ സാറേ വേണ്ട? ഇടിയപ്പത്തിന് ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ. ഓക്കെ, വേറെ കുടിക്കാൻ? കുടിക്കാൻ ജ്യൂസ് ആയില്ല. ജ്യൂസ് ജ്യൂസ് രണ്ട് ജ്യൂസ്. ഓക്കെ സാർ, പെട്ടെന്ന് വേണേ. ഇതിനു മുമ്പ് വേറെ എവിടെങ്കിലൊക്കെ നിന്നിട്ടുണ്ടോ? വെള്ളയമ്പലത്ത് നിന്ന്, മീശത്ത് നിന്ന്, അമ്പലമുക്ക് നിന്ന്, പേരൂക്കട നിന്ന്. അവിടുത്തെ ഹോട്ടലില്? അല്ലല്ല, ബസ്സുകാത്ത് നിന്ന്. ഇങ്ങോട്ട് വരണ്ടേ? അതല്ല, വേറെ ഏതെങ്കിലും ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ടോന്ന്. ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ ഭയങ്കര പാചകക്കാരനാണ്. വെറും പാചകക്കാരനല്ല, സിനിമയിലൊക്കെ പാചകം ചെയ്തിട്ടുണ്ട്. സിനിമാക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ ചെറുതാണ്, ഇത്രേ ഉള്ളൂ. അച്ഛൻ ഒരുപാട് സിനിമാന്തരന്മാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, അച്ഛൻ ഫുഡ് ഉണ്ടാക്കി ഒരുപാട് അച്ഛൻ്റെ ആക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ആക്ഷൻ സിനിമാക്കാരെ കണ്ടുപിടിച്ചു. അതാരാണ് അങ്ങനെ? എം എൻ നമ്പ്യാർ സാറ്.
എമ്മന്തൻ പേര് സാറിന് ആക്ഷൻ പറഞ്ഞത് നിങ്ങളുടെ അച്ഛനാണ്. കണ്ടു പഠിച്ചതാണ്. നസീർ സാറിന് ആക്ഷൻ ഉണ്ട്. അതിങ്ങനെ അതാ നസീർ സാറിന്റെ ആക്ഷൻ. ആ സാർ സത്യമാഷിന് ആക്ഷൻ. അമ്മേ അപ്പൊ സാർ ഇങ്ങനെ അച്ഛന്റെ അടുക്കള വശത്ത് ഇങ്ങനെ നോക്കി നിക്കുകയാണ്. എന്ത് കണ്ടുപിടിക്കാന്ന് നോക്കിയപ്പോ എന്റെ അച്ഛൻ പരിപ്പോട ഉണ്ടാക്കണ് പരിപ്പോട ഇങ്ങനെ മാവ് ഇങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കും ഇങ്ങനെ ആക്കും എടുത്ത പരിപ്പോട മാവ് എടുക്കും ഇങ്ങനെ എടുക്കും. സിനിമക്കകത്ത് കണ്ടിട്ടുണ്ടാ സുശീലാചേരി സ്വന്തം തന്നെയല്ലേ. ഇതൊക്കെ എന്റെ അച്ഛനാണ് പഠിപ്പിച്ചത്. ഇപ്പൊ ഞാൻ എവിടെ നിന്നാ അറിയാമോ? ചോദിക്കാം. മേഡത്തിന്റെ വീട്ടിലായിരുന്നേ ഫുഡ് കഴിക്കാൻ വേണ്ടി. മേഡത്തിന്റെ വീട്ടില്ല? മേഡത്തിന്റെ വീട്ടിൽ ഫുഡ് വെച്ചോണ്ടിരുന്നല്ലേ. ഞാൻ അവിടെ നിന്നെ വിട്ട് ഒരുപാട് ഫുഡ് ഉണ്ടാക്കും. മേഡം ഒന്നും കഴിക്കൂല. തത്ത കഴിക്കും പോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. മേഡം ഒന്നും കഴിക്കേയില്ല. ഇതെല്ലാം ഞാൻ വാങ്ങി കഴിക്കും. ഇങ്ങനെ ഇരുന്ന ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന മേഡം ഇതാണ് ഇവിടെ. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ പൊറോട്ടയാണ് വിറ്റഴിഞ്ഞു പോകുന്നത്. പൊറോട്ട ഉണ്ടാക്കണം. പൊറോട്ട ഉണ്ടാക്കും. ഉണ്ടാക്കുക. പക്ഷേ എനിക്ക് ഭാര്യ ഒന്ന് വിളിക്കണം അതിന് മുന്നേ. അതിന് ഞാൻ അവളെ ഇങ്ങനെ പൊറോട്ട അടിക്കുന്ന മുന്നേ ഒന്ന് വിളിക്കും. വിളിച്ചു കഴിയുമ്പം അവൾ ഒന്ന് പറയും, ഞാൻ രണ്ട് പറയും. വഴക്കാവും പിന്നെ പൊറോട്ടന് മാവ് എടുക്കും ഇടിക്കും അങ്ങോട്ട് എടുക്കും ഇങ്ങോട്ട് എടുക്കും ആകണ്ട ഇങ്ങനെ അടുത്തടുത്തടുത്ത ദേഷ്യമില്ലാതെ തീർത്തും ഞാൻ പൊറോട്ട അടിക്കും. പിന്നെ അപ്പൊ ഒരു കാര്യം ചെയ്യും, രണ്ടു ദിവസത്തേക്ക് ആളില്ല. അപ്പൊ പുട്ട് പുട്ടുണ്ടാ കേട്ടാ. പുട്ട് രാവിലത്തേക്കുള്ള പുട്ട് റെഡിയാക്കി. പിന്നെ ഈ പുട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അധികം തള്ളി ഇറക്കണ്ട, പകുതി നിർത്തിയാ മതി. എന്ത് നീ ഇത്രയും തള്ളി ഇറക്കി ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞത്. ഇടിയപ്പം, ചിക്കൻ ഫ്രൈ, ജ്യൂസ്, ജ്യൂസ്. ഓക്കെ സാർ, ബില്ല് ഇത്രയേ ഉള്ളൂ. ഇവിടെ വളരെ വിലക്കുറവാണ് സാർ. അതല്ലേ, കാർഡ് എടുക്കുമല്ലോ. കാർഡ് എടുക്കാൻ ഞാൻ തോന്നുന്നു തത്തേ. സേപ്പിംഗ് കാർഡ്. സോറി സാർ, സോറി സോറി സോറി, ഞാൻ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറാൻ പാടില്ല. സോറി, അറിയാതെ പറഞ്ഞു പോയതാണ്. അപ്പം ഇത് കാർഡ് എടുക്കത്തില്ല ഇവിടെ, പൈസ തരണം. ഞങ്ങളതിലും മറ്റേ മെഷീൻ ഇല്ല. സേപ്പിംഗ് അതില്ല, ഇവിടെ ഇല്ല. ഇല്ല ഇല്ലല്ല. അപ്പൊ ഇവിടെ ഇവിടെ ഈ തൊട്ടടുത്തൊരു ATM ഉണ്ട്. അപ്പൊ അവിടെ പോയി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ. സാർ എടുത്തിട്ട് വന്നാ മതി. അപ്പൊ അവന് ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ട്. അവിടെ സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ബസ് റൂട്ട് നീ എവിടെ പോന്നെ? നീ ബസ്സിൽ കയറി ബസ് റൂട്ട് എന്ന് പറഞ്ഞു. ബസ് റൂട്ട് അല്ല, ബീട്രൂട്ട്. ഇത് കറക്റ്റ് ആയിട്ട് നീ എഴുതിയിട്ടുണ്ട്. 3 kilo ഇഞ്ചി. ആ സൂപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്രയും ഒന്നും വേണ്ട ഇഞ്ചി. 3 kilo ഒന്നും വേണ്ട. വെട്ടി കുറച്ച് ഇഞ്ചി, വെട്ടി കുറച്ച്. 3 kilo ഇഞ്ചി വേണ്ടേ? ആ വെട്ടി കുറ, വെട്ടി വെട്ടി കുറയ്ക്കണോ? 3 kilo ഇഞ്ചി വേണ്ടെങ്കിൽ വേണ്ട. ഇതാ നിന്റെ അടുത്ത് ഞാൻ ആ കിലോ വെട്ടിക്കളയല്ലേ പറഞ്ഞേ. അച്ഛനെ ചുരുക്കാൻ പറഞ്ഞോടാ, പറഞ്ഞോ. ഞാൻ എപ്പോഴാണ് ഞാൻ പറഞ്ഞേക്കാ. പോ, എന്താടാ നോക്കുന്നേ? അല്ല, നമ്മുടെ ഈ കൊച്ചിന്റെ അച്ഛനെ ATMൽ പോകാൻ വേണ്ടി പോയി. ATM തൊട്ടടുത്ത ഇനി അവിടെ പൈസ കാണൂലേ, എന്താന്ന് അറിയില്ല. കാണാനില്ല പുള്ളിയെ. മനെ പേടിക്കണ്ടാ, വരും കേട്ടാ. പേടിക്കണ്ട കേട്ടാ, അച്ഛൻ ഇപ്പൊ വരുവേ. അച്ഛൻ പുറത്തോട്ട് പോയിട്ട് ഇപ്പൊ വരും കേട്ടാ. അച്ഛനെ പൈസ എടുക്കാൻ വേണ്ടി ATMലോട്ട് പോയതാ. മോൻ പേടിക്കണ്ട, ഇപ്പൊ വരും. അതെന്റെ അച്ഛനൊന്നുമല്ല, ഞാൻ അവിടെ കളിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് ഫുഡ് വാങ്ങിച്ചു വിളിച്ചോണ്ട് വന്നയാ. ഓ, അച്ഛനല്ലേ? എന്റെ അച്ഛനൊന്നുമില്ല, എന്റെ അച്ഛൻ വീട്ടിലാ. മക്കളെ ഇവിടെ കരയൊന്നും ചെയ്യരുത്, മാമൻ കൊണ്ടാക്കാം കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുപോണാ. അവനെ കാല് വയ്യാ, തലയെ പറഞ്ഞാ അടിച്ചാല പാടാ. ഇടിച്ചല്ലോ, ഇനി എന്തിനാ ഇടിക്കേ? പാടാ ചോട്ടോട്ടിരിക്കരുത്. ആരെങ്കിലും വിളിച്ചാൽ ഉടനെ കൂടാകും.
പൈസ എടുക്ക്. പൈസ പൈസ ബില്ല് വരാ. ആ ബില്ല് അവിടെ വെച്ചിട്ടുണ്ട്. ബില്ല് ഇങ്ങോട്ട് ബില്ലു താ 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 ബില്ല് താ. പൈസ അടയ്ക്ക് പോയിട്ട് രാവിലെ ഉച്ചയാകുമ്പോ അതിനെക്കാളും വിശപ്പ്, രാത്രി ആകുമ്പോ ഇരട്ടി വിശപ്പ്. ജോലിക്ക് പോകാനും പറ്റില്ല, എപ്പോഴും ചിക്കനൊക്കെയാണ് കഴിച്ചത്. ആകാരത്തിന്റെ കാര്യമില്ല, പോട്ടെ. നീ നീ മോശം ചെറുപ്പക്കാരൻ, നീ മോശം പോട്ടെ. ആകാരത്തിന്റെ സത്യമായിട്ടും നല്ല ചെറുപ്പക്കാരനായിട്ട് സത്യമായിട്ട് എന്നെ ഇതുവരെ ഇങ്ങനെ ആകാരം കഴിച്ചിട്ട് ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ വെറുതെ വിടുന്നത്. സാധാരണ കുടിച്ചേർത്ത് ഇടിയാണ്. ഇതുപോലെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കാൻ ഒരുപാട് സത്യമായിട്ട് ഞാൻ ഇടിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നു. അവനോട് ചാടി ജോലി ചെയ്തു. കാര്യം ചെയ്യും. ജോലിയൊന്നുമില്ല. അതാണ് രാവിലെ വെച്ചൊക്കെ, ഉച്ചക്ക് വെച്ചൊക്കെ, രാത്രി ഇരട്ടി വെച്ചപ്പ്. അയ്യോ, എന്തിനാണോ നാട്ടുകാരെ പ്രാക്ക് സമ്പാദിക്കുന്നത്. ഒരു കാര്യം ചെയ്യു, ഒരു കാര്യം ചെയ്യലടാ. പറഞ്ഞു, ഇവിടെ നമുക്ക് സ്റ്റാഫുകളും കുറവല്ലേ, എല്ലാവരും ലീവിനും പോയി. നീ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ പാത്രമൊക്കെ കഴിയല്ലേ, നിനക്ക് ജോലി ചെയ്യാൻ മടിയില്ലെങ്കിൽ ഒന്ന് പാത്രമൊക്കെ കഴുകും. ചെറിയ ശമ്പളമൊക്കെ തരാം, നല്ല ആഹാരം കഴിക്കാലോ. ഡെയിലി പാത്രം കഴിയാ മതി. പക്ഷെ ഇന്നും പറ്റൂല കേട്ടോ. അത് ഇന്ന് പറ്റൂലേ, എനിക്ക് ഒട്ടും പറ്റൂല. കാരണം അപ്പുറത്തെ ജംഗ്ഷനിൽ ഞാൻ ഇതുപോലെ ചെറുക്കനെ ഇരുത്തിട്ട് വന്നേന്ന്. അപ്പൊ അവന്റെ ആൾക്കാർ ചിലപ്പോ ഇപ്പൊ വരും. അവരാ അവന്റെ അച്ഛനാണെന്നും അച്ഛൻ ടീമാണെന്നും ഓർക്കുന്നു. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയാലോ. അവിടെ നേരെ വരുന്നു, എടുക്കുന്നു, കൊണ്ടു വന്നു. ഇങ്ങനെ ഓരോരോ ജന്മങ്ങള്. അതെ, മറ്റേ പൈസയുടെ കാര്യം, പൈസയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? വസന്തേ, ഞാൻ വരാം. നമ്മളെ സംതൃപ്തി ഹോട്ടലിലെ അണ്ണന് പൈസ കൊടുക്കാന്ന് പറഞ്ഞില്ലേ? ഞാൻ വരാടി, നീ അവിടെ നില്ല്. ഇതാ പറഞ്ഞു, ഇതാ പറഞ്ഞു. നമസ്കാരം. എന്ത് പെട്ടെന്ന് കാശിന് എത്ര ആവശ്യമെന്ന് പറഞ്ഞത്? എനിക്കല്ല, നമ്മുടെ സ്റ്റാഫ് അഖിലിനാണ്. എന്താ അഖിലിന്? അവനൊരു കല്യാണത്തിന്റെ ആവശ്യമായിട്ടെ. അയ്യോ, ഇവനെ എനിക്ക് അറിഞ്ഞോളൂ. ഇവനെങ്ങനെ ഞാൻ പൈസ കൊടുക്കണം? നമ്മുടെ ചെറുക്കൻ, എന്റെ ചെറുക്കനാ. കുഴപ്പമില്ല, ഡീസന്റാ. ഞാൻ ജാമ്യം നിൽക്കുകയല്ലേ. നിങ്ങൾ ജാമ്യം നിൽക്കുമല്ലേ. ഒരു കുഴപ്പമില്ല. എവിടെ യാത്ര പോകാൻ തോന്നല്ലേ? യാത്ര പോകാന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ, ഭാര്യ കല്യാണം കഴിച്ചിട്ട് അന്നോട്ട് അവക്ക് പരാതി, കന്യാകുമാരി കാണണം, കന്യാകുമാരി കാണണം. ഇന്നാണ് സമയം കിട്ടിയ. കൊച്ചിന് 3 വയസ്സായി. അവരെ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷൻ നിർത്തിയിട്ട് ഞാൻ വന്നേക്കാണ്. അനിയാ പെട്ടെന്നാവട്ടെ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ചേർന്ന് നില്ല്. പിന്നൊരു കാര്യം, എന്റെ ഈ ചിരിയും കളിയെന്നും നോക്കരുത്. പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ നിന്നെ ഇടിച്ച് ഊപ്പാട് വരുത്തില്ലേ. അറിയാലോ എന്റെ സ്വഭാവം. കുഴപ്പമില്ല, പിന്നെ 100,000 രൂപയ്ക്ക് 90,000 രൂപയെ തരത്തുള്ളൂ. 10,000 രൂപ ഞാൻ ഇപ്പോഴേ എടുക്കും. പലിശ കറക്റ്റ് തന്നില്ലെങ്കിൽ അറിയാലോ. ഇങ്ങോട്ട് വാ, ചിരിച്ചോണ്ട് നില്ല്, ചിരിച്ചോണ്ട് നില്ല്, ചിരിച്ചോണ്ട് നില്ല്, ചിരിയടാ. അയ്യോ, പൈസ. ഞാൻ നേരത്തെ സ്വപ്നം കാണുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ കളിയാക്കൂലി. ഒരു പ്രിയ, അവളും അവളുടെ അച്ഛനും കൂടെ നമ്മുടെ ഹോട്ടലിലേക്ക് വരുന്നു. ഇവിടെ കയറി എന്നെ കണ്ട പ്രശ്നമാവില്ല. ഇതിപ്പോ ഈ പൈസയുടെ കാര്യം, പൈസ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ അതിനു അവരെങ്ങനെയെങ്കിലും ഇറക്കി വിടി ഹോട്ടലിൽ നിന്ന്. ഇറക്കി വിടാൻ പറഞ്ഞേ. പിന്നെ ഒരു പറയും, 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. അയ്യോ, വസന്ത വിഷയവും. ചായ കുടിച്ചിട്ട് വേണ്ട വീട്ടിലോട്ട് പോയി. ഏതായാലും വന്നാൽ നല്ല ഹോട്ടലാ, കുഴപ്പമില്ലാത്ത ഹോട്ടലാ. പൈസ വേണ്ടേ, പുള്ളിക്കാരന് പോണെന്ന്, കല്യാകുമാരി പോണെന്ന്. ഞാനിപ്പോ അങ്ങോട്ട് ഇറങ്ങി വന്ന ആശ വാങ്ങും പരസ്യം. കാര്യം പിന്നെ ഓ, ഈ പൈസ എന്റെ തന്നു, ഞാൻ കൊടുത്തേക്കല്ലേ. അയ്യോ, അതൊന്നും പറ്റൂല. എനിക്ക് പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മണ്ടനൊന്നുമല്ല. അവൻ വന്ന് താണ്ട ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്നാൽ മാത്രമേ ഈ പൈസ ഞാൻ കൊടുക്കത്തുള്ളൂ. വേറെ ആരെ കയ്യിലും പൈസ കൊടുക്കൂല. അവൻ വന്നേ പറ്റൂ. അതെ, ഇരിക്കും. പ്രസംഗം കഴിഞ്ഞു, നന്ദി. അതെ, അതെ, നീ ഒപ്പിട്ടാലേ അവൻ തരത്തോളന്ന്. ഈ സമയത്ത് നീ എന്തായാലും ചെയ്യും. ഒരു കാര്യം ചെയ്യാം, പൈസ തരാൻ വന്ന ആളുടെ കാര്യം അണ്ണ നോക്ക്, ഞാൻ ഇവരുടെ കാര്യം ഇപ്പം റെഡി ആക്കി തരാം. ഹലോ, ഹലോ, ആ അഖിലേട്ടാ. ആ അഖിലേട്ടാവോ, നീ എവിടെ? അതെ, ഞങ്ങള് അഖിലേട്ടന് ഒരു സസ്പെൻസ് തരാൻ വേണ്ടി ഇപ്പൊ തിരുവനന്തപുരം ഉണ്ട്.
എന്തോ ചെയ്യലേട്ടാ? ഹലോ. അല്ല, നിന്റെ സസ്പെൻസ് എന്തോ? അത് ഞാൻ നമ്മുടെ കാര്യം അച്ഛനോട് പറഞ്ഞു കേട്ടോ. അച്ഛനും ഓക്കെ ആണ്. അച്ഛന് അഖിലേട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ കൂടെ പോന്നെ. വർക്ക് ചെയ്യുന്ന സ്ഥലം കാണണമെന്ന? ആ അതെ, ഞങ്ങളിപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കുക. ഇതാണ് സസ്പെൻസ്. തരണമെങ്കിൽ ഇങ്ങനെ തരണം. ഒരു മിനിറ്റ്. ഹലോ അഖിലേട്ടൻ, ഞാൻ അച്ഛന് കൊടുക്കാവേ. ഹലോ. ഓ, എന്നാണ് റാവേ? ഇടിയപ്പം ഉണ്ട്, പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തിയോ? അയ്യോ, അല്ലല്ല, ഞാൻ പെട്ടെന്നേ ഈ ഹോട്ടലിലാണ് ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ 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 എല്ലാം എന്നോട് അവള് പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. ഓ, ഇപ്പൊ എവിടാ മോനെ? എവിടാടാ? ഞാനേ ഞാൻ കിച്ചണില്. ഏഹ്, കൊച്ചിയില്. ആ, കൊച്ചിയില്. കൊച്ചിയില് പെട്ടെന്ന് കൊച്ചിയിൽ ഒരു ആവശ്യം ഒരു പോയിന്റ് വന്നു. അപ്പൊ അതുകൊണ്ടേ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്കൊരു സസ്പെൻസ് തരുന്ന രീതിയിൽ ഞാൻ ഒരു അങ്ങോട്ട് വരാം. ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്തില്ല. എന്താ? അല്ല, നിന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞേക്ക് നമുക്ക് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വന്ന് കാണാം. ഇന്ന് ഞാൻ തിരുവനന്തപുരത്തില്ല ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അയ്യോ, ഞങ്ങള് വന്നിട്ട് ഇനിയിപ്പോ തിരിച്ചു പോവാനാണോ? ഓ, വേറെ ദിവസം കാണാം. ശരി അഖിലേട്ട, ഞാൻ വിളിക്കാം. നമുക്ക് പോവാ. ഏട്ടൻ ഇവിടെ ഇല്ല. ഇല്ലല്ലേ? ഇപ്പൊ കണ്ടുപിടിക്കാൻ കാര്യമില്ലല്ലോ. മോലാളി, എന്റെ വസന്ത എന്നെ കൊല്ലും. വേറെ കാര്യമുണ്ടോളെ? ഇനി വീട്ടിലൊക്കെ ചെല്ലുമ്പോ ഒത്തിരി താമസമൊക്കെ ആക്കി. നീ ഇവിടെ ഇരിക്കുന്നു, വല്ലതും കഴിച്ചിട്ടൊക്കെ പോവാ. ഇവിടെ വലിച്ച് ചുമ്മാതെ. ഹലോ, എന്താ? ഇത് എന്താണടാ ഇത്? ഇത് ഇവിടെയൊക്കെ കൊണ്ടുവന്നത് എന്തോ നേരെ ഒപ്പിടാൻ പറ. വസന്ത, ഓ, ഇതിനിടയ്ക്ക് കിടന്ന് ഒരു വിധം ഞാനാണല്ലോ. ഇത് ഒപ്പിട്ടത് മാറിപ്പോയി. എവിടെ ഒപ്പിട്ടത്? നീ മാറ്റി കിട്ടി. നീ റാന്നൊക്കെ വരച്ചു വെച്ചേക്ക്. ഒരു കാര്യം, നിങ്ങൾ നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യും, ഞാൻ പോകുന്നു. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാ? ഇല്ലെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. പറ ചെലവ് ചെയ്യണം. ചെലവ് ചെയ്യ, എന്തുകൊണ്ട് ചെയ്യാം? പറ ഒരു സിനിമ സ്റ്റൈൽ ബുദ്ധിയാണ്. സിനിമ സ്റ്റൈല? ആ, എന്നുവെച്ചാ വർക്കൗട്ടായാ പൈസ തരണം. എങ്കിലും പൈസ തരാം. പറ. ഞാൻ അവിടെ ചെന്നിട്ട് പാമ്പ് പാമ്പെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ കെട്ടാൻ പോണ പെണ്ണും നിങ്ങളെ ആ കിളവനും കൂടെ ഇറങ്ങിങ്ങോട്ട് ഓടും. അല്ല, പലിശക്കാരി ഇവിടെ ഇരിപ്പുണ്ട്. പുള്ളി ഇങ്ങോട്ട് കയറ്റാം. ഇങ്ങോട്ട് കയറ്റാം. നടക്കില്ലല്ലേ? പലിശക്കാരി ഇങ്ങോട്ട് വരുന്നു, നിങ്ങളുടെ മറ്റേ കിളവനും ആ പെണ്ണും കൂടെ അങ്ങോട്ട് ഓടുന്നു. അവന്റെ ഉല്ലാസം പോയി. അവർ പോയല്ല? അയ്യോ, അവര് പോയില്ല. അവരകത്തോണ്ട പാമ്പ് പോയടാ. പാമ്പ് ഇവിടെ അല്ല, അവിടെയാണ് പാമ്പ്. പാമ്പിനെ പേടിക്കണെന്ന് പാമ്പിനെ ഞാൻ പൊടി കൈ നോക്കി വരുന്നു. പാമ്പെന്ന് പറഞ്ഞാലേ, ഇവിടെ എവിടാന്ന പാമ്പ്? വേഷം പൊക്കാ, ഇവിടുന്ന് വേഷം. പാമ്പ് ഇവിടെ ഉണ്ട് കേട്ടാ. ഇതാണോ അഖിലേട്ടൻ? നീ എന്നാ വന്നെ? വന്നെ അല്ല, ലേശം. നിന്റെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇതാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. വാ, നിന്റെ ഫൈവ് സ്റ്റാർ നിന്റെ തലക്കെട്ട് അടിച്ചു നിന്ന് 6 നക്ഷത്രം കാണിക്കും. വാരുന്നു പാമ്പ് നീർക്കോലി. വിഷമുള്ളതാനോ? വിഷമുള്ളതന്നെ. 24 മണിക്കൂർ ഇവർ ഫേസ്ബുക്കിൽ കുത്തി കുത്തി കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, നിന്നെ മാത്രം ആലോചിച്ചോണ്ട്. കണ്ടല്ലോ, കണ്ടല്ലോ, കണ്ടല്ലോ. പിന്നെ എന്റെ ജോലി നീ കണ്ടല്ലോ. എന്തിനാകിലേട്ടാ കള്ളം പറഞ്ഞത്? ഞാൻ അത് എന്നെ നിന്റെ ഒന്നും പറയേണ്ട കാര്യമില്ല. ദൈവം തമ്പുര എന്റെ മോളെ രക്ഷിച്ചെന്ന് വിചാരിച്ചാൽ മതി. ഏ, ഇവനെ ജോലി മനസ്സിലായല്ലോ. ഇവൻ ഇവിടുത്തെ വെയിറ്റർ ആണ്. ഇനി നീ തീരുമാനിക്ക് ഇനി ഇവനെ വേണോ വേണ്ടയോ എന്ന്. എനിക്ക് വേണം അച്ഛാ. വേണമല്ലോ. എടി, അവൻ ഇവിടുത്തെ വെയിറ്റർ ആണ്.
എന്റെ അച്ഛ എല്ലാ ജോലിക്കും അതിന്റേതായ അന്തസ്സും അഭിമാനവും എല്ലാം ഉണ്ട്. അത് ആദ്യം അച്ഛൻ മനസ്സിലാക്കണം. പിന്നെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്റെ അഖിലേട്ട് എന്നെ പൊന്നുപോലെ നോക്കുന്ന എനിക്ക് ഉറപ്പാ. അധികം ചിരിക്കണ്ട, എന്നോട് കള്ളം പറഞ്ഞ് കാണിച്ചതിനൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പകരം വീട്ടിക്കോളാം. മനസ്സിലായല്ലേ? വേറെ കുഴപ്പമൊന്നും എന്റെ മോടെ ഇഷ്ടമതാണെന്നുണ്ടെങ്കിൽ പിന്നെ നടത്തി കൊടുക്കാം. നമ്മൾ മത്തി പിടിക്കേണ്ട കാര്യമില്ല, ഒരു കുഴപ്പമൊന്നുമില്ല, ഒരു വിഷയങ്ങളില്ല. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം നടത്തുന്നത് നിന്നെ നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ. എന്റെ മോളുടെ ഇഷ്ടം കൊണ്ട് മാത്രം അതിനെ ഞാൻ കെട്ടിച്ചു വരുന്നത് കേട്ടോ. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരിക്കുന്ന കള്ളം പറയല്ലോ. എന്റെ മുമ്പ് ഹോട്ടലിൽ വർക്ക് ചെയ്തില്ലേ, അവിടത്തെ ഒരു കെയർ ഓഫിൽ വന്ന വർക്കാണ്. 100 പേർക്ക് ഫുഡ് കൊടുക്കണം. 100 പേർക്ക് 100 പേർക്ക് ഉച്ചക്ക് ഫുഡ് കൊടുക്കണം. ഇന്നാ 100 പേർക്ക് ഫുഡ് ഒരു സെക്കൻഡ്. അതെ, 100 പേർക്ക് തികയില്ല, ഒരു 50 പേർക്ക് തികയും. ചോറ് കറി 50 പേർക്കും തികയത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാ, അത് വേണ്ട. അല്ല, കറി തികയത്തില്ലെന്ന് അതുകൊണ്ടല്ലേ. എല്ലാം പൊളിയാണല്ലേ, പാമ്പും പൊളിഞ്ഞ് ഈ വർക്കും പൊളിഞ്ഞു. വേറെ ഹോട്ടലിൽ ഞാൻ ഒരു കാര്യം ചെയ്യണം. മുതലാളി, നമുക്ക് തികച്ചാലാ? എങ്ങനെ തികച്ചാലെന്ന്? ഒരു പൈപ്പിൽ വെള്ളം എടുത്തോളം കാലം മായം ചേർക്കാം, സാമ്പാറി മായം ചേർക്കാം, പരിപ്പിൽ മായം ചേർക്കാം, ചോറിൽ മായം ചേർക്കാം, എല്ലാം മായം ചേർത്ത് നമുക്ക് വിൽക്കാം. അത് വേണ്ട ശേ, അത് വേണ്ട. കാരണം ഞാൻ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അത് മാത്രം അങ്ങനെയൊക്കെ ചെയ്ത നാട്ടുകാർ പിടിച്ച് ഇടിയരും. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഇടിയരുല്ല, അങ്ങനെ ഇടി തരാത്ത ടീമാണ്. നമ്മൾ ഫുഡ് കൊടുക്കുന്ന എവിടെ നിന്നറിയാമോ? എവിടെ? അനാഥാലയത്തിൽ. എവിടെ കൊടുക്കുന്ന? അനാഥാലയത്തിൽ. എടാ, നിനക്കൊരു കാര്യം അറിയാവോ? ഇന്നേ വരെ ജീവിതത്തിൽ കഴിക്കുന്ന അന്നത്തിലും ജീവിതത്തിലും ഞാൻ മായം ചേർത്തിട്ടില്ല. അതും ആരോഗ്യം ഇല്ലാത്ത ആ പാപത്തും കൂടെ അന്നത്തിൽ നിനക്ക് മായം ചേർക്കില്ല. നിനക്കൊരു കാര്യം അറിയാം അവിടെ ഈ ഹോട്ടലിൽ ഓരോ ആൾക്കാരും വന്ന് ആഹാരം കഴിക്കുള്ളൂ. ഒരു പിടിയെങ്കിൽ ഒരു പിടി നമ്മൾ സന്തോഷത്തോടെ ഹൃദയം തുറന്നവർക്ക് കൊടുക്കുമ്പോൾ അവർ കഴിച്ചു കഴിയുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ട്. അത് കാണുമ്പോൾ ഉള്ള സന്തോഷം നിനക്കറിയില്ല. എടാ, അതുകൊണ്ടാണ്ടാ ഞാൻ ഈ ഹോട്ടലിന് സംതൃപ്തി എന്ന് പേരിട്ടേക്കുന്ന അറിയോ? നിനക്ക് മായം ചേർക്കുന്നത് എങ്കിലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. പറയടാ. നമുക്ക് 100 പേർക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിലേ ഒരു 90 പേർക്ക് കൊടുത്താലേ? തന്നെ കൊല്ലണം. എന്തായാലും ഇനി ജഡ്ജസിന്റെ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. സാർ, ഇടയ്ക്കിടയ്ക്ക് എന്താ? എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ട് ഇടയ്ക്ക്, അങ്ങനെ ഞരമ്പിനൊരു ചെറിയ. ഓ, അത് ശരി, അത് ശരി. സർപ്രൈസ് ഇരിക്കണം സാർ. നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടറോട് ചോദിക്കുന്ന മുതൽ ആദ്യം അവനോട് ചോദിക്കാം. ക്യാമറ റോളിംഗ് ആണോ? റോളിംഗ് ആണ്. വീട്ടിലുള്ള എല്ലാവരും തന്നെ വെളുത്ത ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞമ്മയുടെ കുട്ടി ഇങ്ങനെ കറുത്തു പോകാൻ കാരണം? സത്യസന്ധമായിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞമ്മയെ വിളിച്ചൊന്ന് വരട്ടെ. മതി, സത്യം മണി മണി എന്നൊക്കെ വിളി വരുന്നു. ഡോക്ടർമാർ ഈ ഓപ്പറേഷൻ ചെയ്യാൻ നേരത്തെ എന്തിനാ ഈ മുഖം മൂടി വെക്കുന്നത്, മറ്റേ മാസ്ക് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? അതായത് കൊലപാതകി ആരെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തിമിരത്തിന്റെ ശസ്ത്രക്രിയ നടന്നു. എന്റെ 2 കണ്ണിന് കാഴ്ചയല്ല, എന്നിട്ട് ഞാൻ 82 സർജറി നടത്തി. അറിയോ, അങ്ങനത്തെ ഒരാളാണ് ഞാൻ. നിസ്സാരക്കാരനല്ല. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിറ്റുവേഷണൽ കോമഡി, കോയിൻസിഡൻസിന്റെ കോമഡിയാണ് ഇവിടെ. ഒളിച്ചു വെക്കുമ്പോൾ, അഖിൽ ഒരു വെയിറ്റർ ആണെന്നുള്ളത് ഒളിച്ചു വെക്കുമ്പോൾ ആ ഹോട്ടലിൽ തന്നെ എത്തിപ്പെടുക എന്നുള്ളതാണ് കോയിൻസിഡൻസ്. അവിടെ ഒരു യാദൃശ്ചികമായി അവരെത്തിപ്പെടുന്നതാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ പലിശക്കാരനും വരുന്നുണ്ട്, പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആൾ. അയാളും കൂടെ വരുമ്പോൾ ആ സിറ്റുവേഷൻ 2 പോർഷനിലായിട്ട് ഒരാൾ ഒരു ഗ്രൂപ്പ് ഒളിച്ചിരിക്കുന്നു, മറ്റേ ഗ്രൂപ്പ് ഇപ്പുറത്തെ സൈഡിൽ. അതിൽ പാമ്പിൻ്റെ ഐഡിയ വരുമ്പോൾ പാമ്പിൻ്റെ ഐഡിയ മാറിപ്പോകുന്നു, അകത്ത് പോകേണ്ടവർ പുറത്തു പോകുന്നു, പുറത്ത് പോകേണ്ടവർ അകത്ത് പോകുന്നു. ആ ഐഡിയ ആണ് ഇതിൻ്റെ അകത്ത് ഒരു ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുന്നത്. എന്തായാലും ഒരു പ്രേമത്തിൻ്റെ ഒരു സാക്ഷാത്കാരം, അതോടൊപ്പം തന്നെ പ്രിൻസിപ്പിൾസ് ഉള്ള ഒരു മുതലാളിയുടെ സംതൃപ്തി എന്ന് പേരിന്
അർത്ഥം വരുന്ന രീതിയിൽ തന്നെയായിരിക്കണം പ്രവർത്തന ശൈലി എന്ന് വിശ്വസിക്കുന്ന ആ മുതലാളിയുടെ ഒക്കെ തന്നെ നന്മയുടെ കുറേ നിമിഷങ്ങളുണ്ട്. ഒരു മണ്ടത്തരത്തിൻ്റെ ഒരു കുറേ നിമിഷങ്ങൾ സമ്മാനിക്കാനായി താൽക്കാലികമായി രണ്ട് മൂന്ന് ദിവസത്തേക്ക് വരുന്ന കുക്കും ഒരു വലിയ ഒരു ഫാക്ടറായിട്ട് മാറുന്നുണ്ട്. എന്തായിരുന്നാലും നല്ല ഒരു സ്കിറ്റ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ശ്വേതജി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അഖിലും അജീനേൻ്റെ ഒരു ലവ് സ്റ്റോറീൻ്റെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഈ ഒരു ഇത്. സൂപ്പർബ് പെർഫോമൻസ്, സൂപ്പർബ് സ്റ്റോറി, സൂപ്പർബ് സിറ്റുവേഷൻ, സൂപ്പർബ് കോയിൻസിഡൻസ്, ഭയങ്കര നന്നായിട്ടാണ് നിങ്ങൾ ചെയ്തതെന്ന്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പോഴാണ് എനിക്ക് ഈ അറിവ് കിട്ടിയത്, ഏറ്റവും ജാസ്തി മർദ്ദനം അനുഭവിക്കുന്നത് പൊറോട്ടയാണെന്ന്. അത് ഇനി മുതൽ കേസെടുക്കണം അല്ലേ? അപ്പോൾ അത് ആ ഒരു അറിവ് കിട്ടിയതിന് അത്. പിന്നെ രഞ്ജീഷ് വന്നതിന് അത് ഭയങ്കര ഒരു ഒരു പുതിയ അറിവാണ്. ബിക്കോസ് ഇങ്ങനത്തെ ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണോ ഈ തട്ടിപ്പ്? സത്യം പറയാം, ഒരു കുട്ടി കളിക്കുന്ന കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് യൂ അങ്ങനെ ഇങ്ങനെ ഒരാൾ അങ്ങനെ അച്ഛൻ അങ്ങനെ ഇങ്ങനെ വിട്ടു പോവുക. സത്യം പറഞ്ഞാൽ അതെല്ലാം കേട്ടപ്പോൾ അത് ചിലപ്പം നടക്കണ്ടാവും, അതുകൊണ്ടാണ് നിങ്ങളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ദാറ്റ് വാസ് വെരി സ്കേരി, പക്ഷേ ഓൾ ഇൻ ഓൾ വെരി ഗുഡ്. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നിങ്ങളുടെ ഈ അടുത്ത കാലത്ത് എനിക്ക് കണ്ടതിൽ വളരെ ഇഷ്ടപ്പെട്ടു ഈ സ്കിറ്റ്. എന്തോ വല്ലാത്തൊരു രസമുണ്ടായിരുന്നു, ശരിക്കും നാച്ചുറലായിരുന്നു. അതിൻ്റെ ഓണറായിക്കോട്ടെ, വെയിറ്ററായിട്ട് ഇരിക്കുന്ന അഖിലായിക്കോട്ടെ, കിച്ചൺ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സെറ്റ് കാണുന്നത്, അതായത് കിച്ചൺ വിത്ത് ഹോട്ടലിൻ്റെ ആ ഒരു ഫീല്. ചിലർ വന്ന് കഴിക്കുന്നു, പോണു, അതുപോലെ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന കാര്യം പറയണു. രഞ്ജീഷിൻ്റെ അതായത് എടുത്തിട്ട് ഇടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓട്ട് ചെന്ന് പാത്രം കഴുകുക, അത് സ്ഥിരം പരിപാടിയാണ് പുള്ളിയുടെ. ഇത് പുള്ളി സ്ഥിരം എല്ലാ സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട പാമ്പിൻ്റെ കാര്യം ഇഷ്ടപ്പെട്ടു. പിന്നെ പൊറോട്ട മാത്രമല്ല മർദ്ദനം അനുഭവിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചത്, പുട്ട് നിങ്ങൾ എന്തുകൊണ്ട് മറന്നുപോയി? പുറകെ നിട്ടി കുത്തല്ലേ പാവം പുട്ടിനെ, നമ്മൾ ഇങ്ങോട്ട് വരണമെങ്കിൽ പാവം ആഹാര പദാർത്ഥങ്ങളിൽ പുട്ടും പൊറോട്ടയ്ക്കും എന്തെങ്കിലും നീതി കിട്ടണമെന്ന് ആഗ്രഹത്തോടെ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഹാപ്പി. അപ്പോൾ ഇനി മാർക്സ് ഇവിടെ നമ്മൾ ഡയറക്ട്ലി ചോദിക്കുന്നു ഫ്രം ദി ജഡ്ജസ്. ശ്വേതജി ഓൺ 30, 29 ഔട്ട് ഓഫ് 30. ജ്യോതിഷേട്ടാ 39 ഔട്ട് ഓഫ് 40. റിമി ടോമി 29. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ ഒരു നാച്ചുറൽ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 97/100. സൂപ്പർബ്. എന്റർടൈൻമെന്റ് വാല്യൂന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും ഈ വേദിയിൽ ചെയ്യാറില്ല. മാക്സിമം എന്റർടൈൻമെന്റുമായിട്ട് ഞങ്ങൾ ഇനിയും എത്തുകയാണ്. പക്ഷെ ആ വിശേഷങ്ങൾ മിസ് ചെയ്യാതിരിക്കണമെങ്കിൽ യു ഹാവ് ടു സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. സാർ ഇടയ്ക്കിടയ്ക്ക് എന്താ എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടോ ഇടയ്ക്ക്? അങ്ങനെ ഞരമ്പിനൊരു ചെറിയ. ഓ അത് ശരി, അത് ശരി. സർപ്രൈസ് ഇരിക്കണം സാർ. നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടറോട് ചോദിക്കുന്ന മുമ്പ് ആദ്യം അവനോട് ചോദിക്കാം, ക്യാമറ റോളിംഗ് ആണോ? റോളിംഗ്. വീട്ടിലുള്ള എല്ലാ അവരും തന്നെ വെളുത്ത ആൾക്കാരാണ്, എന്തുകൊണ്ടാണ് ഈ കുഞ്ഞമ്മയുടെ കുട്ടി ഇങ്ങനെ കറുത്തു പോകാൻ കാരണം? സത്യസന്ധമായിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞമ്മയെ വിളിച്ചൊന്ന് വരട്ടെ. മതി, മണി മണി കണക്ക് വിളി വരും. അതായത് കൊലപാതകി ആരും തിരിച്ചറിയാൻ വേണ്ടിയാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തിമിരത്തിന്റെ ശസ്ത്രക്രിയ നടന്നു, എന്റെ 2 കണ്ണിന് കാഴ്ചയല്ല, എന്നിട്ട് ഞാൻ 82 സർജറി നടത്തി, അറിയാം? അങ്ങനത്തെ ഒരാളാണ് ഞാൻ നിസ്സാരക്കാരനല്ല. 2nd സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ. 3rd സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. സ്പെഷ്യൽ സ്കിറ്റിന് വേണ്ടി നമ്മുടെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും മിനി സ്ക്രീനിലെ സൂപ്പർ താരങ്ങളും ഒന്നിക്കാൻ പോവുകയാണ്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. എന്നാ
സാർ, ഇതാണ് നമ്മുടെ ഷോ പ്രൊഡ്യൂസർ സാർ. നമസ്കാരം സാർ. ശ്രീമാനന്ദൻ സാർ, നമ്മുടെ അവതാരി ഗാനി സാർ. ഞാനാണ് ഫോൺ വിളിച്ചത് സാർ. മുമ്പ് സലാവുദ്ദീൻ ഡോക്ടറാണ് വന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ സാറാ സാറിന്റെ നമ്പർ തന്നെ സാറേ. സാറെ സോറി, ഒരു കാര്യം ചോദിച്ചു സാറേ. സാർ, ഇടയ്ക്കിടയ്ക്ക് എന്താ, എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഇടയ്ക്ക്, അങ്ങനെ ഞരമ്പിനൊരു ചെറിയ. ഓ, അത് ശരി, അത് ശരി. സാർ പ്ലീസ് ഇരിക്കണം സാർ. അപ്പൊ ഓക്കെ ആണല്ലോ അല്ലേ സാറേ. സാറേ സാറേ, ക്യാമറ ഇവിടെ അവിടെ കൊണ്ടുപോയി ക്യാമറ. സർ, ചായ. സാറിന് എന്നെ അറിയാം? ഇല്ല, പണ്ട് എന്റെ അച്ഛനെ 3 ഓപ്പറേഷൻ സാർ ചെയ്തിട്ടുണ്ട്. എവിടെ ഇപ്പോ? അദ്ദേഹം ഓപ്പറേഷൻ കഴിഞ്ഞ് പാലക്കാടാണ് സാർ. പാലക്കാടാണോ ഞാൻ താമസിക്കുന്നത്? അല്ല, അവിടെ അടക്കിയേക്കുന്നെ. അതാണ് ക്യാമറ. ഓ സാർ, അപ്പൊ അങ്ങോട്ട് ഫേവർ ചെയ്ത്. ആക്ഷൻ. നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഷോ ഒന്നും കൂടെ ശ്രദ്ധിക്കാം. ക്യാമറ റോളിംഗ് ആകുന്നില്ലല്ലോ. നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഷോ സെക്കൻഡ് സർ. ഡോക്ടറോട് ചോദിക്കുന്ന മുമ്പ് ആദ്യം അവനോട് ചോദിക്കാം, ക്യാമറ റോളിംഗ് ആണോ? റോളിംഗ് ആണ്. ഓക്കെ, പോട്ടെ. നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാം. ലൈവ് മെഡി ഡോക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ രോഗ സംശയങ്ങൾക്ക് മറുപടി പറയാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ലോക പ്രശസ്തനായ ജനറൽ സർജൻ ഡോക്ടർ ജെയിൻ സാറാണ്. സാർ നമസ്കാരം. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈദ്യശാസ്ത്രം അരച്ച് കലക്കി കുടിച്ച ഒരാളാണെന്നാണ് പറയാറുള്ളത് പൊതുവെ. സാർ, നമുക്ക് ഫസ്റ്റ് കോൾ വന്നിട്ടുണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നേ? കായംകുളത്ത് നിന്ന് അമ്പിളിയാണേ. അമ്പിളി, ഇനി ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, ഞാൻ 45 വയസ്സുള്ള ഒരു യുവതിയാണ്. 45 വയസ്സുള്ളപ്പോ യുവതിയല്ലല്ലോ, അമ്മച്ചല്ലേ. കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. അയ്യോ, അതെന്റെ തെറ്റല്ല. സാർ, എനിക്ക് വീട്ടു ജോലി എല്ലാം കഴിഞ്ഞു ഒന്ന് കണ്ണടച്ച് കിടന്നൊന്ന് ഉറങ്ങാൻ എന്റെ ഭർത്താവ് സമ്മതിക്കുന്നില്ല. സാർ, ഞാൻ എന്ത് ചെയ്യട്ട്? ഇപ്പൊ എന്താ ഭർത്താവിന്റെ പ്രശ്നം? ഒന്നും പറയണ്ട സാർ, ഇതൊക്കെ പുറത്ത് പറഞ്ഞ മാനക്കേടല്ലേ സാർ. മനസ്സ് തോന്നു പറയാൻ പറ്റുന്നില്ല എനിക്ക് ആരോട്. പറയൂ, പറയൂ അമ്പളി. എന്റെ ഭർത്താവിന് ഭയങ്കര കൂർക്കം വലിയ സാർ. കൂർക്കം വലിയ, ഡീപ് ആത്മീയ എന്ന് പറയും. അത് ഒരു ചെറിയ വലിയ പ്രശ്നമെന്ന് ചിലർക്ക് തോന്നാം, ചെറിയ പ്രശ്നം ചിലർക്ക് തോന്നാം. അപ്പൊ അമ്പിളി ഒരു കാര്യം ചെയ്യും, ഞാൻ പെട്ടെന്ന് ഒരു പരിഹാരം പറയാം. അതായത് അമ്പിളി, ഒരു തലേണ എടുത്ത് ഭർത്താവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ അമർത്തി വെക്കുക. തെറിച്ചു പോയി. അപ്പൊ അമ്പിളിക്ക് എത്ര കിലോ ഭാരമുണ്ട്? എനിക്ക് ഒരു 65 ഉണ്ട് സാർ. അപ്പൊ ഇനി തൊട്ട് ഒരു കാര്യം ചെയ്യണം, തലേണ ആദ്യം വെക്കണം, ഭർത്താവ് ഉറങ്ങിയതിന് ശേഷം. എന്നിട്ട് അമ്പിളി അതിന്റെ പുറത്ത് കയറി ഇരിക്കണം. ശരിയായില്ലെന്ന് തോന്നുന്നെങ്കിൽ രണ്ട് പിള്ളേരെയും കൂടെ വിളിച്ചാൽ ഇരിക്കണം. അമ്പിളി അങ്ങനെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങള് രണ്ട് വശത്തായിട്ട് കിടന്നുറങ്ങണം. സാർ, നമുക്ക് രണ്ടുപേർക്കും കൂടെ കിടക്ക ഒരു റൂമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ സാർ കിടക്കുന്നത്? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഒരാൾ കാസർഗോട്ടും ഒരാൾ തിരുവനന്തപുരത്തും. പ്രശ്നം തീർന്നില്ല. ഊർക്കം വലി മാറും എന്ന് തോന്നുന്നു, നിങ്ങൾ കിടന്നു നോക്കൂ കേട്ടോ, എന്നിട്ട് എന്നെ വിളിക്കൂ. സാർ, എനിക്കൊരു സംശയം. എന്താ? എന്റെ കുഞ്ഞമ്മയുടെ കുട്ടി ഭയങ്കര കറുത്തതാണ്. എന്നാ കുഞ്ഞമ്മ ഭയങ്കര വെളുത്തതാണ്, കുഞ്ഞച്ഛൻ വെളുത്തതാണ്, വീട്ടിലുള്ള എല്ലാവരും തന്നെ വെളുത്ത ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞമ്മയുടെ കുട്ടി ഇങ്ങനെ കറുത്തു പോകാൻ കാരണം? അതെ, ഇപ്പൊ നമുക്ക് വ്യക്തമായിട്ട് അതിനൊരു ഉത്തരം ഒന്നും പറയാൻ പറ്റത്തില്ല. ജനതികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. ആക്ച്വലി അതാണ് മെയിൻ പ്രോബ്ലം. ജനറ്റിക്കാരമായിട്ട് ചിലപ്പോൾ ചില കുട്ടികൾ കറുത്തിരിക്കാം, ചിലർക്ക് മഞ്ഞ നിറത്തിലിരിക്കാം, ചിലർക്ക് ഒരു പ്രത്യേക തരം നിറമൊക്കെ വരാം. പക്ഷെ സത്യസന്ധമായിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞമ്മ വിളിച്ചൊന്ന് വരട്ടെ. എറണാകുളത്ത് നിന്നും നാരായണനാണ് മെയിൽ അയച്ചിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത്, 60 വയസ്സിൽ അച്ഛനായാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 60 വയസ്സിൽ അച്ഛനാവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ കൊച്ചിന്റെ ബർത്ത്ഡേയും നിന്റെ ഷഷ്ടിപൂർത്തിയും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാൻ അത് പ്രശ്നമാണത്, മനസ്സിലായില്ലേ? സാർ, നമുക്ക് നെക്സ്റ്റ് കോൾ വന്നിട്ടുണ്ട്. ഹലോ. ഹലോ, ആരാ വിളിക്കുന്നേ? സുരേഷ് ആണ്. സുരേഷ്. സുരേഷ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടറോട്? ഡോക്ടറെ, എനിക്കൊരു പ്രശ്നം പറയാനുണ്ടായിരുന്നേ. പറ സുരേഷ്. പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയാണ്.
തലവേദന. അത് കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോ പിന്നെ ഭയങ്കര കണ്ണുവേദനയാ. പിന്നെ പിന്നെ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ കൈയുടെ വേരലൊക്കെ ചുളി ചുളി ചുളാ, നമുക്ക് ഭയങ്കര വേദനയാ. എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? ഞാൻ വെളുപ്പിന് 5 മണിയാണ് കിടന്നുറങ്ങുമ്പോ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ മൊബൈൽ വല്ല കല്ലിൽ എറിഞ്ഞങ്ങ് പൊട്ടിയത്, അപ്പൊ നിന്റെ എല്ലാ ഈ വേദനകളും മാറി കിട്ടും. അതാണ് എനിക്ക് പ്രശ്നം തോന്നുന്നത്. അല്ല പിന്നെ വേറൊരു സംശയം എന്റെ ഡോക്ടറെ, ഈ ഡോക്ടർമാര് ഈ ഓപ്പറേഷൻ ചെയ്യാൻ നേരത്തെ എന്തിനാ ഈ മുഖം മൂടി വെക്കുന്നത്, മറ്റേ മാസ്ക് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? അതായത് കൊലപാതകി ആരെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സുധാകരൻ ഡോക്ടർ ഇല്ലേ, ആ സുധാകരൻ ഡോക്ടറിന്റെ അവിടെ ചെന്നപ്പോഴത്തേനും ഡോക്ടർ അവിടെ നിന്ന് മരുന്ന് മേടിച്ച് ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നു. എന്താണെന്നറിയോ, എനിക്ക് 5000 ഫീസ്, അവൻ 250. ശിശു ഇങ്ങ് വാ, ഹെയർ ഒന്ന് കറക്റ്റ്. ശിശു ഒരു ഫോട്ടോ ഇട്, കാണിച്ച് കാണിച്ച്. ഓ ഓക്കേ, സാറിന് എടുക്കണോ? ഞങ്ങള് വന്നപ്പോ തന്നെ എടുത്തല്ലോ. സാർ, ഈ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് ആയ ഒരു വാർത്ത സാറിനെ കുറിച്ച് കേട്ടല്ലോ. എന്താണ്? സാർ ഭയങ്കര വ്യാജ ഡോക്ടർ ആണെന്നോ അങ്ങനെ എന്തെങ്കിലും? സത്യമാണോ? വ്യാജനാണോ? അതിന്റെ ഒരു സുഹൃത്ത്, ഒരു ഡോക്ടർ, അവൻ എന്തോ ചെയ്താലും എനിക്കറിയത്തില്ല, അതിന്റെ സർട്ടിഫിക്കറ്റ് അവന് കിട്ടി. അവൻ അത് എടുത്ത് അങ്ങ് വാട്സപ്പിൽ ഇട്ടു. അതാ വിവാദങ്ങൾക്കായി. നമ്മുടെ കേരളത്തിൽ എന്തിനും വിവാദത്തിന് തിരുവനന്തപുരത്ത് വേണ്ടി ആൾക്കാർ ഇരിക്കുകയാണല്ലോ. വെറുതെ എന്ന് പറഞ്ഞാൽ എന്റെ ഇനിഷ്യൽ വി ജയന്താണ്. അവൻ വായിച്ചത് വ്യാജൻ എന്നാണ് നാട്ടുകാരോട്. പ്രശ്നങ്ങളൊന്നും ഇല്ല. അടുത്ത ചോദ്യം, നമുക്കിപ്പോ 2 കിഡ്നി ഉണ്ട് അല്ലേ, ഒരു കിഡ്നി മാറ്റി വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ നമുക്ക് 2 തലച്ചോറ്, 2 ഹൃദയം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ സാറേ? അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ കേരളത്തിലാണെങ്കിൽ ആദ്യം ഇവനൊക്കെ അത് വിറ്റിട്ട് ബ്യൂറേജിന്റെ നടയിൽ പോയത്. അതുകൊണ്ടല്ലേ നമുക്ക് എല്ലാം ചോദിക്കുന്നല്ലേ ദൈവം തരത്തുള്ളൂ, മനസ്സിലായില്ലേ? സാർ നമുക്ക് നെക്സ്റ്റ് കോൾ വന്നിട്ടുണ്ട്. ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? ഇത് സുധീഷ് പുനലൂരിൽ നിന്നാണ് കേട്ടോ. അതെ, ഇനി ഡോക്ടറോട് സംസാരിക്കാം. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം ഡോക്ടറെ, ഞാൻ ഒരു ഗുരുതരമായ പ്രശ്നം പറയാനാ വിളിച്ച കേട്ടോ. ആ പറ സുധീഷ്. എനിക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ശീലം ഉണ്ട് ഡോക്ടർ. അങ്ങനെ ഉണ്ടല്ലേ. ഓ, സ്ഥിരമായിട്ട് വെളിയിലിറങ്ങി എങ്ങോട്ടാണ് പോകുന്നത്? സ്ഥിരമായിട്ട് ഞാനിപ്പോ 10-15 ദിവസം കൊണ്ട് നമ്മള് പാലത്തിന്റെ അവിടെയുള്ള സുമയുടെ വീട്ടിലാണ് പോകുന്നത്. സുമയുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? പുള്ളി പട്ടാളത്തിലാ. അത് അവളെ ഭർത്താവ് ലീവിന് വരുമ്പോ അതങ്ങ് തീർന്നോളും കേട്ടാ. ഈ അടുത്ത സമയത്ത് എനിക്ക് പനി വന്നു. അപ്പൊ പനി വന്നപ്പോ ഞാൻ പാരസെറ്റമോൾ മേടിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ശ്വാസം മുട്ട് വന്നു. വന്നപ്പോ ഞാൻ തിയോ ആസ്റ്റാലിൻ, ഹൈസെറ്റ്, ബ്രിക്കാനിയൽ 2.5 എന്നീ ടാബ്ലറ്റ്സുകൾ മേടിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് കലശലായിട്ട് ചുമ വന്നു കേട്ടോ. അപ്പൊ ഞാൻ ത്രോട്ട് കഫ് സിറപ്പ് മേടിച്ച് കുടിച്ചായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് ഇപ്പൊ ഇന്നലെ നോക്കുമ്പോഴേ ബ്ലഡ് പ്രഷർ വന്നപ്പോ ഞാൻ ന്യൂറോ ഗാർഡ് അറ്റിനെക്സ് 25. പിന്നെ ലൈനിലുണ്ടല്ലോ, നിങ്ങളുടെ അഡ്രസ് ഒന്ന് പറയൂ. സുധീഷ്, മഞ്ചാടിവിള പുത്തൻ വീട്, കുളത്തൂപ്പുഴ, പുനലൂർ. കുളത്തൂപ്പുഴ, പുനലൂർ. ശരി സാർ, അടുത്ത പ്രാവശ്യം മെഡിറ്റോക്കിൻ അവനെ വിളിച്ചിരുത് കേട്ടോ. നല്ല അറിവുള്ള നമ്മളേക്ക് എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പൊ സാറേ, ഇനി പ്രശ്നമൊന്നും നമ്മുടെ ഷോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു രോഗിയും അവരുടെ ഫാമിലി ആയിട്ട് വന്നിട്ട് സാറിനോട് രോഗവിവരം പറയും, ഇത് എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ശരി, അപ്പൊ അവരിവിടെ എത്തിയിട്ടുണ്ട്, അവരെ വിളിക്കട്ടെ. വിളിക്കും. അപ്പൊ ആനി റെഡിയല്ലേ? സാറിനെ നേരിട്ട് കണ്ട് പ്രശ്നം പറയാൻ വേണ്ടിട്ട് ഒരു പേഷ്യന്റും പേഷ്യന്റിന്റെ ഭാര്യയുമാണ് ഇവിടെ വന്നിരിക്കുന്നത്, നമുക്ക് സംസാരിക്കാം. പറയൂ, എന്താണ്? എന്റെ പൊന്ന് സാറേ, ഞാൻ 24 മണിക്കൂറും ഞാൻ വെള്ളം പിടിച്ച് താമരയായിട്ടാണ് ഞാൻ നടക്കാറുള്ളത്. എനിക്ക് ബോധം എന്ന് പറയുന്നത് കാണത്തില്ല. വീട്ടിലോട്ട് വന്ന് ഞാൻ ഭാര്യനെ എടുത്തിട്ട് അടിക്കും, പിള്ളേരെ 2 കൈയിലും ഭാര്യയോട് ഒറ്റയേറിയും. അടുത്തെന്ന് പറയാൻ ഞാൻ അടിയോടടിയാണ്. എനിക്ക് 4 ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. 10 പൈസ ഞാൻ അതോടെ അടച്ചിട്ടില്ല. അത് കാരണം ജപ്തിയായിട്ട് ഇപ്പൊ അവിടെ നാട്ടിൽ അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് വിളി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിത് എന്റെ വീടും പരേടും വിട്ടിട്ട് ഞാനിപ്പോ കടത്തിടയിലാണ് കിടക്കുന്നത്. ഇതെന്നാ പറയണ്ടേ? അത് ഇവിടെ പറയേണ്ട ആവശ്യം. അപ്പൊ ഇവിടെ മറ്റേ ചതിയല്ലേ ജീവിതം എന്നുള്ള പരിപാടിയല്ലേ? ഡോക്ടറോട് ചോദിക്കാം എന്നുള്ള പ്രോഗ്രാം.
മാറിപ്പോയിരുന്നോട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാൻ നിങ്ങൾ എന്തായാലും വന്നത് ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഈ മദ്യപിക്കുമ്പോൾ നമുക്ക് ഈ ഉള്ളിലേക്ക് മദ്യം പോയി കഴിഞ്ഞാൽ ലിവർ സിറോസിസ് ആവും. അത് നമ്മുടെ ഫാറ്റ് അടിയും നമ്മുടെ ലിവറിൽ. നിങ്ങൾക്ക് ഒരിക്കലും അബദ്ധം പറ്റരുത്, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊക്കെ ചുമ്മാ പറഞ്ഞ സാറേ, എനിക്ക് അങ്ങനെയല്ല, എനിക്കിത് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പവറാണ്. എനിക്ക് എനിക്ക് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ എങ്ങോട്ടെങ്കിലും നോക്കി കഴിഞ്ഞാൽ രണ്ടായിട്ട് കാണും. അത്രയ്ക്ക് പവറാണ് കണ്ണിന്. എന്റെ നല്ല പവറാണ് കണ്ണിനാകാൻ. അതാണ് സാറിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെ, ഇതൊക്കെ ശരിയാണോ? പറഞ്ഞതൊക്കെ ശരിയാണ് കേട്ടോ. ആര് പറഞ്ഞു? ഡോക്ടറെ വീട്ടിലായ പുറത്തായ എവിടെയാലും കുടിച്ചു കുടിച്ചു കുടിച്ച് ഇപ്പൊ ഇവിടെ വന്നതേ ഉള്ളൂ. പോയ ഒരു കുപ്പി വെച്ചിട്ട് ഇങ്ങനെ ചോവട്ടി. ഞാൻ ഐ സ്പെഷ്യലിസ്റ്റ്, എനിക്ക് ഒരു കണ്ണേ ഉള്ളു. ഇങ്ങനെ കാര്യം പറഞ്ഞു ഞാൻ ഇവിടെ വന്നത് കേട്ടാ, അല്ലാതെ നിന്റെ ഷോ നടത്താനായാ. അവിടെ ഒരു ഷോ കണ്ടോ? ഇത് കണ്ടോ? എങ്ങനെ നിങ്ങൾ മുഴുക്കടിയനായി മാറിയില്ല, ഒരു അത്ഭുതവും ഇല്ല സുഹൃത്തെ. ഇതാണ് ഇതാണ്. പിന്നെ എങ്ങനെ ഞാൻ കുടിക്കാതിരിക്കും? പിന്നെ എങ്ങനെ കുടിക്കാതിരിക്കും? സാറേ, എന്റെ കൊച്ചൻ സ്കൂളിൽ പോകാൻ ഇരുന്നിട്ട് ഇപ്പൊ 4 ദിവസമായി. അപ്പൊ സ്കൂളിൽ നിന്ന് അവരെ പറഞ്ഞു വിട്ടു, എന്റെ കൊച്ച് ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. 4.5 ലക്ഷം മുടക്കി ഞാൻ മണിപ്പാലി സർവകലാശാല കൊണ്ടുപോയ സർട്ടിഫിക്കറ്റ് നിന്റെ കൊച്ചിന് അങ്ങോട്ട് തന്നെ കൊണ്ടുപോടാ. അല്ല സാറേ, എഴുതി ാണ് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇങ്ങോട്ട് വിട്ടു വിടില്ല സാർ, എനിക്കിത് പറ്റില്ല കേട്ടോ. ഞാൻ, നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, ആരാ വിളിക്കുന്നേ? ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? തൗഫീഖാണ് വിളിക്കുന്നത് കേട്ടാ. ഇനി ഡോക്ടറോട് സംസാരിക്കാം. ഡോക്ടർ സാറേ, നമസ്കാരം. ഒരുമാതിരി ഡോക്ടറിന്റെ വയറും കാര്യങ്ങളും ചിരിയും. ശരിക്കും ഡോക്ടർ തന്നെ. ഹലോ, എന്താണ്? ഹലോ സാറേ, വിദ്യാർത്ഥികളേ, എക്സ്ക്യൂസ് മീ, എന്താണ് നിങ്ങളുടെ അസുഖം? സാറേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പല്ലുവന ചെവി ഓന വയറിളക്കം ഒക്കെ ഉണ്ട്. പക്ഷേ സാറിന്റെ കണപ്പ്, ഇത് എന്തൊരു മുഖം സാറേ സാറിന്റെ. സാറേ, എന്റെ അസുഖത്തിന് സാറേ എന്താണ് സാറേ മരുന്ന്? 3.5 രൂപ മുടക്കിയാ മതി. നിനക്ക് 3.5 രൂപ മുടക്കിയാ തീരാന്ന് അസുഖമുള്ളു. ക്രിമി അടിയെന്ന് പറയും, അത്രേ ഉള്ളു. പിന്നെ ചൊറിച്ചിലും കൂടെ വാങ്ങിച്ചു ഒരു 2.5 രൂപയ്ക്ക് മരുന്ന് കേട്ടോ. ഇനി വേറെ ആരെയും ചൊറിയാൻ വരരുത് കേട്ടോ. അനിയാ, ശരി അനിയപ്പോ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. സാറേ, പ്രോഗ്രാം ഒക്കെ നന്നായിട്ട് പോകല്ലേ സാറേ? സാറേ, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാം സാർ. ഞങ്ങൾ ഇപ്പൊ എല്ലാം ചെക്ക് ബാങ്ക് ത്രൂ ആണ്. ബാങ്ക് ത്രൂ ആണ് ഇപ്പൊ എല്ലാം. സാർ അറിയാലോ, കാര്യം സാർ അറിയാം. ഞാനിത് വന്നപ്പോഴേ നിങ്ങളോട് പറഞ്ഞാണ്, എനിക്ക് ഈ ചെക്കിന്റെ പരിപാടി ഒന്നും, എനിക്ക് നിങ്ങളെ ചെക്കും കൊണ്ടുവന്ന് പിന്നെ ബാങ്കിലേക്ക് പോകാനോ മറ്റു മറിച്ച് കാര്യങ്ങൾ. സാറേ, എനിക്ക് തീരെ നിർവാഹമില്ലാത്ത ഒരാളാണ് ഞാൻ. ഞാൻ എനിക്കിപ്പോ കാശ് എന്ന് പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. അത് അത് മണിയാക്കാൻ എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് എന്താണ് സാറേ, എന്റെ പെണ്ണും പിള്ളേരെ സ്വർണവും കാറും എല്ലാം വിറ്റാണ് ഈ ചാനൽ തുടങ്ങിയത്. ഞാൻ എന്റെ പെണ്ണും പിള്ളേരെ പ്രോപ്പർട്ടി വിറ്റാണ് ഈ 8 നില ആശുപത്രി കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മനസ്സിലാക്കണം, ഞാൻ 5 പൈസ വിട്ട് കളിക്കുന്ന ഒരാളല്ല. എന്നെ അങ്ങനെ കരുതാൻ വേണ്ട. എനിക്ക് കഴിയുമ്പോ എനിക്ക് ഇത് കിട്ടിയിരിക്കണം. 5 മിനിറ്റ് എടുത്തു, പെട്ടെന്നാവണം. ഈ എനിക്ക് ഈ ഉടായ്പ എന്നോട് കാണിക്കരുത്. ഞാൻ ഡോക്ടർ ആണെങ്കിലും വേറെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണല്ലോ. നമുക്കൊരു കോളും കൂടി വന്നിട്ടുണ്ട്. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഹലോ, രഞ്ജിത്ത് ആണ്, കാട്ടാക്കടേന്ന്. ഡോക്ടറോട് സംസാരിക്കാം. ഡോക്ടറെ, എനിക്ക് ഭയങ്കര നടുവേദന ഡോക്ടറെ. എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട് നടുവേദന. എന്ത് മാറണമെങ്കിൽ നീ ചാവണം, നീ ഉടനെ തീരും. അതാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടനക്ക. അല്ലാതെ പിന്നെ പൈസ കിട്ടാതെ ഈ പ്രോഗ്രാം നിങ്ങൾ തീർക്കുകയോ തീരാതിരിക്കുകയോ നിങ്ങൾ നാളെ ഇതെടുത്ത് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഇട്ട് എന്നെ വൈറലാക്കുമായിരിക്കും. എനിക്ക് പ്രശ്നം, എനിക്ക് 19-22 വയസ്സായി. ഇനി എന്നെ വൈറലാക്കി എനിക്ക് എന്തോന്നു? നിങ്ങൾ കാര്യം മനസ്സിലാക്കണം.
ഞാൻ എപ്പോഴും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, നിങ്ങൾക്ക് അറിയാമോ? പറയട്ടെ, 6 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തിമിരത്തിന്റെ ശസ്ത്രക്രിയ നടന്നു. എന്റെ 2 കണ്ണിന് കാഴ്ചയല്ല, എന്നിട്ട് ഞാൻ 82 സർജറി നടത്തി. അറിയാം, അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഞാൻ നിസ്സാരക്കാരനല്ല, ഇതൊക്കെ ഞാൻ കൈനിട്ട ഉള്ളതാണ്. ഇത് ജീവിക്കാൻ അത് സർ, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മാരകമായ ഒരു അസുഖമാണ് ഇപ്പോ ക്യാൻസർ. എല്ലാവർക്കും ഇപ്പൊ ക്യാൻസർ തന്നെയാ. നമുക്ക് ഈ ക്യാൻസർ എന്ന രോഗം വരാതിരിക്കാനും നമ്മൾ ഒരിക്കലും മരണപ്പെടാതിരിക്കാനും എന്താ സാർ ചെയ്യേണ്ടത്? നിങ്ങളെ, നമ്മൾ ഇനി എങ്ങനെയൊക്കെ നല്ലതുപോലെ നടന്നാലും ചീത്തയായിട്ട് നടന്നാലും നമുക്കൊരു വിളി വരും. അതെവിടുന്ന സാർ വിളി വന്നെ? മുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ എന്ന് പറയും. അദ്ദേഹം വിളിച്ചാൽ നമ്മൾ പോയേ പറ്റൂ. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും നന്നായിട്ട് ചിരിച്ച് ആസ്വദിച്ച് തന്നെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഒരു വേദിയിൽ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ്. ഇപ്പോൾ ആരാ ഒരു സാധനം എടുത്ത് വെളിയിലോട്ട് എറിഞ്ഞത്? ഞാനാണ്. എന്താ കാര്യം? മനസ്സമാധാനായിട്ടൊന്നും മുള്ളാനും സമ്മതിക്കില്ലേടാ. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കത്തിച്ചിട്ടേ ജഗന്നാഥനെ മണ്ണ് വിട്ടു പോകൂ. ശംഭോ മഹാദേവ. തോക്കെടുക്കരുത്, എന്നെ ഒന്നും ചെയ്യരുത്. ഇതാണ് ആള്. ഏ, പോസ്റ്റ് കുഴിച്ചിട്ടിരിക്കുന്ന പോലെ ഇതെല്ലാം.